അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നാലാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അൽഫിഖുൽ ഇസ്ലാമിലെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് റവാത്തിബ് സുന്നത്തുകളിൽ മുക്കതായ റക്കാത്തുകൾ എത്ര റക്കാത്ത മുക്കതായത് പത്ത് റക്കാറ്റ് ഇരുപത് രണ്ട് വെള്ളിയാഴ്ച രാപ്പകലുകളിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കഹ്ഫ് മൂന്ന് സ്വഹാബികൾ തറാവിയെ നിസ്കരിച്ചത് ഇരുപത് റഖ്യാത്ത് നാല് അപയാധ സുന്നത്തുകളിൽ പെട്ടതാണ് ഏത് ഒന്നാമത്തെ അത്തഹയ്യാത്ത് അഞ്ച് ജുമാക്ക് ഉണ്ടായിരിക്കേണ്ട ആളുകളുടെ എണ്ണം ആൻസർ നാൽപ്പത് ആറ് പെരുന്നാൾ നിസ്കാരത്തിൽ രണ്ടാം പ്രഖ്യാപത്തിൽ ചൊല്ലേണ്ട തെക്ക്ബീറുകൾ ആൻസർ അഞ്ച് അടുത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് പിന്നെ ഓരോ നിസ്കാരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴൊക്കെയാണെന്നുള്ളതൊക്കെയാണ് അപ്പുറത്തുള്ളത് ഔവാബിൻ പിന്നെ ഔവാബിൻ നിസ്കാരം ആൻസർ ബി മഹിരിബിനും ഇഷാ ഇടയിൽ അതാണ് അതിൻ്റെ സമയം അടുത്ത തഹ്യത്ത് നിസ്കാരം തഹ്യത്ത് നിസ്കാരം എപ്പോഴാണ് മസ്ജിദിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ് അപ്പോൾ പള്ളിയിൽ കയറിയാലുള്ള നിസ്കാരമാണ് തഹ്യീദ് നിസ്കാരം അടുത്തത് വിത്ര നിസ്കാരം ആൻസർ ഡി ഇഷാ നിസ്കരിച്ച ശേഷം സുബഹ വരെയാണ് വിത്തുറിൻ്റെ സമയം അടുത്ത തെസ്ബേഹ നിസ്കാരം ആൻസർ ഇ പ്രത്യേക സമയമില്ല അടുത്ത റവാത്തിബ് നിസ്കാരം ആൻസർ സി ഫർൽ നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും അതാണ് റവാത്തിബ് നിസ്കാരങ്ങൾ ഫർൽ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത് ഇനി അടുത്തത് പൂരിപ്പിക്കുക പന്ത്രണ്ട് പരലോകത്തെ സുന്നത്തുകൾ കൊണ്ട് ഡാഷിലെ കുറവുകൾ പരിഹരിക്കും ഫർലിലെ കുറവുകൾ പരിഹരിക്കും ഈ പതിമൂന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാത്തിന് ഡാഷ് ഇരട്ടി പ്രതിഫലമുണ്ട് എത്ര ഇരട്ടി ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുണ്ട് പതിനാല് അല്ലോഹമ്മലാധിക്രിക്ക ഡാഷ് വാ ഹിനെ ഷുക്കരിക്ക വ ഹിനെ അതിബാധ്യത്തിക്ക് സ്കാരങ്ങൾക്ക് ശേഷമുള്ള തിക്കറിൽപ്പെട്ട ഭാഗമാണത് ഇരുപത്തി അഞ്ച് ജമാത്ത് നിസ്കാരം ആർക്കാണ് പുരുഷന്മാർക്ക് കിഫായയാണ് പതിനാറ് വെള്ളിയാഴ്ചയിലെ ആദ്യ സമയം മസ്ജിദിൽ എത്തുന്നവർക്ക് ഡാഷ് അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം ഒട്ടകം അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട് പതിനേഴ് നവൈത്തു ഡാമി ഹീസനത്തിലില്ല ഫർലി റമലാനി എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒറ്റ വാക്കിൽ ഉത്തരം ഉത്തരമെഴുതുക പതിനെട്ട് റമലാനിൽ മാത്രമുള്ള നിസ്കാരം ആൻസർ തറാവീഹ് പത്തൊൻപത് പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ വിളിച്ചു പറയണം എന്ത് ആൻസർ അസലാത്ത എന്നാണ് വിളിച്ചു പറയേണ്ടത് ഇരുപത് റവാത്തിബ സുന്നത്തുകൾ എത്ര റക്കാത്താണ് ആൻസർ ഇരുപത്തിരണ്ടക്കാത്ത് ഒന്നാമത്തെ ചോദ്യത്തിൽ മൊക്കതായ സുന്നത്ത് എത്ര എന്നാണ് ചോദിച്ചത് ഇവിടെ റവാത്തിബ സുന്നത്ത് മൊത്തം ഇരുപത്തിരണ്ടക്കാത്ത് ഇരുപത്തിയൊന്ന് സെഹവിൻ്റെ സുചോത് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുന്നത്ത് ആൻസർ അബ്ദുന്ന ആണ് പരിഹരിക്കപ്പെടുക ഇരുപത്തിരണ്ട് മീസാൻ നിറക്കുന്ന ദിക്കറ് അലഹദില്ലാ എന്നതാണ് ഇരുപത്തി മൂന്ന് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൊത്തുബ നിർവഹിക്കേണ്ടത് ഏതു ഭാഷയിലാണ് ആൻസർ അറബി ഭാഷയിൽ ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് സുബഹിന് ശേഷവും മഹരീബിന് ശേഷവും ഏഴു തവണ ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറ് അള്ളാഹു അജർ ഇരുപത്തിയഞ്ച് ജമായത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ നാലെണ്ണം എഴുതുക തറാവേഹി പെരുന്നാൾ നിസ്കാരം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ഗ്രഹണ നിസ്കാരം ഇരുപത്തി പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ഏത് ആൻസർ സൂര്യോദയം മുതൽ ലുഹുർ വരെ ഇരുപത്തിയേഴ് ജമാത്തിന്റെ ഷർത്തുകളിൽ ഒന്നെഴുതുക ആൻസർ ഇമാമിനെ തുറന്ന നിസ്കരിക്കുന്നുവെന്ന് മൗമോമൻ നിയത്ത് ചെയ്യുക ഏതെങ്കിലൊക്കെ അതൊന്ന് ഒന്ന് എഴുതിയാ മതി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച സുബിഹയ്ക്ക് ശേഷം യാത്ര പോകൽ ഹറാമാണ് ആർക്ക് ആൻസർ ദു ജുമാ നഷ്ടപ്പെടുമെന്ന് വന്നാൽ ജുമാ നഷ്ടപ്പെടുമെന്ന് വന്നാൽ അവൻക്കാണ് യാത്ര പോകൽ ഹെറാമുള്ളത് ഇരുപത്തിയൊമ്പത് നോമ്പിൻ്റെ ഫർലുകൾ ഏതെല്ലാം ആൻസർ എല്ലാ ദിവസവും രാത്രി നെയ്യത്ത് ചെയ്യൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക മുപ്പത് ജുമായുടെ അദബുകളിൽ രണ്ടെണ്ണം എഴുതുക ആൻസർ സൂറത്തിൽ കഹഫ് ഓതുക സുബിഹയ്ക്ക് ശേഷം കുളിക്കുക ഒരുപാട് അദബുകൾ പറഞ്ഞിട്ടുണ്ട് ഏത് വേണമെങ്കിലും അവിടെ എഴുതി ചേർക്കാം ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തി ഒന്ന് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ആൻസർ ഷർദിനും ഫർദിനും ഭംഗം വരുത്തുക തുടർച്ചയായ മൂന്ന് ചലനങ്ങളുണ്ടായാൽ രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ മൊഴിയുക നിസ്കാരം മുറിക്കാൻ ഉദ്ദേശിക്കുക നെയ്യത്തിൽ സംശയിക്കുക തമാശയായി വല്ലതും ചെയ്യുക ഇനി അഞ്ചുവരിയിൽ കുറയാതെ എഴുതാനുള്ളത് ഇരുപത്തി മുപ്പത്തിരണ്ട് പെരുന്നാൾ നിസ്കാരം നെയ്യത്ത് ചെയ്ത് തെക്കി ബീറത്തിൽ ചൊല്ലി കൈ കെട്ടുക ദ്വായുൽ ലിഫ്തി ശേഷം ഏഴ് തവണ തക്ബീർ ചൊല്ലുക തക്കിബീറുകൾക്കിടയിൽ നിർദ്ദേശിച്ച തിക്കിറു ചൊല്ലുക ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക രണ്ടാം പ്രക്കാരത്തിൽ ഫാത്തിഹക്ക് മുമ്പ് അഞ്ച് തവണ തക്ബീർ ചൊല്ലുക ഫാത്തിഹ സൂറത്ത് ഓതുക സലാം വീട്ടിയ ശേഷം ഇമാം രണ്ട് ഹൊത്തുവ നിർവഹിക്കുക ചുരുങ്ങിയ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ രൂപത്തിലൊക്കെ അവിടെ എഴുതി ചേർക്കുക അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഇതോടെ നമ്മൾ ഫിഖിൽ ഇസ്ലാമിലെ ചോദ്യങ്ങളും കഴിഞ്ഞ വർഷം നടന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും വായിച്ചു കഴിഞ്ഞു ഉള്ള സുബാനുഭവത്താൽ നമുക്കെല്ലാവർക്കും അർഹമായ വിജയം നൽകുമാറാകട്ടെ നല്ല മാർക്കോടുകൂടെ വിജയിച്ച് മുന്നേറാൻ അള്ളാഹുത്താല തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇൻഷാല്ല വരുന്ന ക്ലാസ് പൊതുപരീക്ഷാ ക്ലാസ്സിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് അള്ളാഹു താല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകട്ടെ ഹൈഫുലും ഫഹുമും അള്ളാഹുത്താല വർദ്ധിപ്പിച്ചു തരട്ടെ ഓർമ്മ ശക്തി അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ